നമസ്കാരം. അഹിംസ ആദർശമായി കൊണ്ടു നടക്കുന്ന കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിന് ആ നിലപാട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് മുതൽ തെരഞ്ഞെടുപ്പ് വരെ അവർ നൽകുന്ന ഭൗതിക വാഗ്ദാനങ്ങളെ ജനം വിശ്വസിച്ചിരുന്ന കാലവും കഴിഞ്ഞു. പുതുതലമുറയുടെ കൈകളിൽ പ്രസ്ഥാനത്തിൻ്റെ ഭാവി എന്തായിരിക്കുമെന്നും ചിന്തിക്കേണ്ട സമയമായി. കാരണം പിണറായി സർക്കാരിൻ്റെ ഈ കുത്തഴിഞ്ഞ ഭരണത്തിൽ കേരളത്തിൻ്റെ പ്രധാന പ്രതിപക്ഷം എന്ന നിലയിൽ അവർ നടത്തുന്ന ഓരോ സമരമുറകളും വൻ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തല്ലു കിട്ടുന്നതിനും നാണം കിടുന്നതിനും ഒരു പരിധിയില്ലേ എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുന്നത്. ഒരു സമരവും വിലപ്പോകുന്നില്ല. മേൽത്തട്ടിൽ നിന്നുള്ള സംഘടനാ തലത്തിലെ പാളിച്ചകളാണ് ഇതിന് കാരണം. ഹദറിട്ട ഓരോരുത്തരും നേതാക്കന്മാരാകുന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി. സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത അക്കമിട്ട് നിർത്തിയാലും പ്രതിഷേധം താഴെത്തട്ടിലെത്തുന്നില്ലെന്നതാണ് പാർട്ടി സംവിധാനത്തിലെ പാളിച്ചകളിൽ ഒന്ന്. അത് കോൺഗ്രസ് പാർട്ടിയുടെ പണ്ട് മുതലേയുള്ള ശീലവുമാണ്. ഇതിനിടെയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നും ഇടതുപക്ഷത്തിലേക്ക് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്. ഇന്ന് നവകേരള യാത്ര പത്തനംതിട്ടയിലെത്തിയപ്പോൾ ഒരു പിടി കോൺഗ്രസ് നേതാക്കളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഐക്യദാർഢ്യവുമായി നവകേരള യാത്രയിൽ പങ്കെടുത്തത്. കൂടാതെ മാറി നിന്ന് കോൺഗ്രസ് പാർട്ടിയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇത് അണികളുണ്ടാക്കുന്ന ആശയക്കുഴപ്പവും ചെറുതല്ല. നേതാക്കന്മാർ മാത്രമല്ല, കൂടെ ഒരു പിടി അടിയുറച്ച കോൺഗ്രസ്സുകാരെയുമാണ് ഇവർ ഇടതുപക്ഷത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. രാഷ്ട്രീയ അധികാരമാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണെങ്കിലും പിന്നിൽ നിന്ന് കുത്തുന്ന ഒന്നായി അത് മാറി. മുൻ DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ബാബു ജോർജ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സജി ചാക്കോ അടക്കമുള്ളവരാണ് നവകേരള യാത്രയ്ക്ക് ആശംസയുമായി എത്തിയത്. സദസ്സിൽ പങ്കെടുക്കുന്നത് അഭിമാനകരമാണെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. നവകേരള യാത്രയിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാട്ടിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചതും വധശ്രമത്തിന് കേസെടുത്തുമൊക്കെ ഇക്കൂട്ടർ മറന്നു കാണും. വണ്ടിപ്പെരിയാറിലെ 6-വയസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കിയ ശേഷം കൊന്നു കെട്ടിത്തൂക്കിയ പ്രതിയെ വെറുതെ വിട്ട സംഭവത്തിൽ കഴിഞ്ഞ ദിവസം മഹിളാ മോർച്ചയുടെ വനിതാ പ്രവർത്തകർ കാട്ടിയ സമരമുറകൾ പോലും പ്രധാന പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ്സുകാരിൽ നിന്നുണ്ടാകുന്നില്ല എന്നതും പാർട്ടിയുടെ ബലഹീനതയാണ് കാട്ടുന്നത്. മതവും ജാതിയും എന്ന രണ്ട് വള്ളങ്ങളിലാണ് കോൺഗ്രസിൻ്റെ ഈ ഉറപ്പില്ലാത്ത യാത്ര. വോട്ടർമാരുമായി വൈകാരികമായ സ്വാധീനം കണ്ടെത്താൻ അവർ പാടുപെടുകയാണെന്ന് വ്യക്തം. ഇതിനർത്ഥം പാർട്ടിക്ക് സ്വന്തം എന്ന് വിളിക്കാനുള്ള സാംസ്കാരിക വിവരണമില്ല എന്നതാണ്. 2014 മുതൽ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നുകൂടി സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ഓർത്താൽ നന്ന്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.